സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് വിഷ്ണു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ ദിവസമായി ഗ്രീൻ കളർ ഉണ്ടാക്കാന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ കളർ ഉണ്ടാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ടീസ്പൂണാണ്. പിന്നെ കുറച്ച് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. പൗഡർ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നല്ല മണവും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളമായാലും മതി. അധികം കട്ടിയും അധികം വെള്ളവും ആവാൻ പറ്റില്ല. പെയിൻ്റ് അടിക്കാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ഓക്കെ, നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ നമുക്ക് മിക്സായിട്ട് കിട്ടണം. അവിടെയും ഇവിടെയും വിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്താലേ അത് കുറേ നാൾ നിൽക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് സ്കെച്ചോ മാർക്കറോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ട്യൂബ് ഉണ്ടാവുമല്ലോ, ഗ്രീൻ കളറിലുള്ളത്, അതെടുക്കുക. ഗ്രീൻ കളർ മാർക്കറോ സ്കെച്ചോ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയ സ്കെച്ചിൻ്റെ ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സ്പോഞ്ചിനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഗ്രീൻ കളറായി, പക്ഷേ അത് കുഴപ്പമില്ല, കഴുകിയാലും കേട്ടോ. ഓക്കെ, നമ്മൾ നന്നായിട്ട് തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായി നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ലൈറ്റ് ഫീല് കിട്ടുന്നുണ്ട്, അത് വേണം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പം തന്നെ ആയി കിട്ടിയിട്ടില്ല. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, മിക്സായിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ പെയിൻറ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പേപ്പറും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നമുക്ക് പെയിൻറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും, പെയിൻറ് നല്ല രീതിക്ക് തന്നെ ആവുന്നുണ്ട്. പെയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അക്രിലിക് പെയിൻറ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടെസ്റ്റ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സംഭവം നല്ല കിടിലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഓക്കെ, നല്ല രീതിക്ക് തന്നെ നമുക്ക് പെയിൻ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതും കൊണ്ട് കളർ പേപ്പർ വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാൻ ഇവിടെ പേപ്പറിലേക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. വേറെ വല്ല മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കോൺഫ്ലവറോ പൗഡറോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇൻട്രോ പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ഇൻട്രോ ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ എടുത്തത്. പിന്നെ കയ്യിലൊക്കെ നല്ലോണം പെയിൻ്റായി അല്ലേ, ഗ്രീൻ കളർ ഉണ്ടാക്കിയതിൻ്റെ. വേറെയും ട്രിക്സൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടുതൽ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഇട്ടേക്കാം, കൂടുതൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.